മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ യതീഷ് ചന്ദ്രയും ബി സന്ധ്യയും തമ്മിൽ വാക്കേറ്റം ശബരിമലയിൽ പോലീസ് ഒറ്റിയെന്നും മുഖ്യമന്ത്രി എസ് പിമാർ സ്മാർട്ട് ഫോണിൽ കളിച്ച് സമയം കൊല്ലുകയാണെന്ന് ഡി ജി പി ബെഹ്റ ശബരിമലയിലെ പോലീസ് നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർ മതസംഘടനകൾക്ക് ചോർത്തി കൊടുത്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രമസമാധാന ചുമതലയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം സർക്കാർ നിലപാടിനൊപ്പമാകണം പോലീസ് നിൽക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ശബരിമലയിലേക്ക് പുറപ്പെട്ട മനീതി സംഘത്തെ പമ്പയിൽ മൂന്ന് മണിക്കൂറോളം തടഞ്ഞു വെച്ചത് പോലീസ് ഉന്നതതലത്തിൽ ചിലർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് ആർ എസ് എസിനെ സഹായിക്കാനായിരുന്നുവെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു മനീതി സംഘം വന്നപ്പോൾ നാറാണത്ത് ഭ്രാന്തനെ പോലെയായിരുന്നു പോലീസ് രണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ശബരിമല ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേഹത്ത എന്നിവരെ വേദിയിലിരുത്തിയായിരുന്നു വിമർശനം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ സ്മാർട്ട് ഫോണിൽ കളിച്ചും സമൂഹ മാധ്യമങ്ങളിൽ കണ്ണും നട്ടും സമയം കൊല്ലുകയാണെന്നായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ വിമർശനം ഇങ്ങനെ പോയാൽ ജൂനിയർ എസ്പിമാരുടെ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കേണ്ടി വരുമെന്നും അദ്ദേഹം തുറന്നടിച്ചു മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു ബെഹ്റയുടെ താക്കീത് അന്വേഷിച്ചാലും വിളിച്ചാലും ചിലപ്പോൾ എസ്പിമാരെ കിട്ടാറില്ല ഈ പരാതി വ്യാപകമായുണ്ട് അന്വേഷിച്ചപ്പോഴാണ് സ്മാർട്ട് ഫോൺ കളിയെപ്പറ്റി വിവരം ലഭിച്ചത് ബെഹ്റു പറഞ്ഞു യോഗത്തിൽ തൃശൂർ കമ്മീഷണർ യതീഷ് ചന്ദ്രയും എ ഡി ജി പി ബി സന്ധ്യയും തമ്മിൽ വാക്കേറ്റമുണ്ടായി താൻ എറണാകുളം റൂറൽ എസ് പി ആയിരിക്കെ ജിഷ കൊലക്കേസ് പ്രതിയെ പിടികൂടിയപ്പോൾ നിരവധി പേർ അത് ശരിയാണോ എന്ന് ആരാഞ്ഞ് തന്നെ വിളിച്ചിരുന്നുവെന്ന യതീഷ് ചന്ദ്രയുടെ പരാമർശമാണ് പ്രകോപനത്തിന് ഇരയാക്കിയത് അത് ഞങ്ങൾ അന്വേഷിച്ച കേസാണെന്നും ഞങ്ങളോടാണ് അക്കാര്യം തിരക്കേണ്ടതെന്നും സ്വരം കനപ്പിച്ച് എ ഡി ജി പി സന്ധ്യ മറുപടി നൽകി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരുന്നു മുഖ്യമന്ത്രി അമീറുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തത് ശബരിമലയിൽ പല ഉദ്യോഗസ്ഥരും തന്നിഷ്ടപ്രകാരം പ്രവർത്തിച്ചു യുവതികൾ എത്തുന്നത് കൃത്യമായി മതസംഘടനാ നേതാക്കൾക്ക് ചോർത്തി നൽകി കൊണ്ടുപോയതും നീയെ ചാപ്പ കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന സമീപനം സ്വീകരിച്ചു ആർ എസ് എസ് നേതാവിന് മയക്കു പിടിച്ചു കൊടുക്കാൻ വല്ലാത്ത വെമ്പലായിരുന്നു ചിലർക്ക് ചില വിവരങ്ങൾ പോലീസ് ആസ്ഥാനത്തു നിന്നും ചോർന്നു പോലീസിന്റെ സമീപനം മൂലം സുപ്രീം കോടതി വിധി വേണ്ട രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉത്തരവാദിത്ത ബോധം മറന്ന പോലീസുകാർ ശബരിമലയിൽ സ്വന്തം താല്പര്യ പ്രകാരം ഓടി നടക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം പകൽ പോലെ വ്യക്തമാണ് ശബരിമലയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിലും സർക്കാർ നിലപാടിനൊപ്പം നിൽക്കുന്നതിലും പോലീസ് ഗുരുതര വീഴ്ച വരുത്തി ഇത്തരക്കാർക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരും കസ്റ്റഡി മർദ്ദനവും സ്റ്റേഷനിൽ എത്തുന്നവരോടുള്ള മോശമായ പെരുമാറ്റം അനുവദിക്കാനാകില്ല എസ് എ മാർക്ക് പകരം സി എ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരെ നിയമിച്ചിട്ടും പോലീസിൽ മാറ്റമുണ്ടായില്ല കേസ് പിടിച്ച് ആളാകാനാണ് ഉദ്യോഗസ്ഥർക്ക് താല്പര്യം ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിലാകണം പോലീസ് കഴിവ് തെളിയിക്കേണ്ടത് മികച്ച പോലീസുകാർക്ക് പുരസ്കാരം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നെടുങ്കണ്ണം കസ്റ്റഡി മരണം ഉൾപ്പെടെ പോലീസിന്റെ പ്രതിച്ഛായെ ബാധിച്ച സാഹചര്യത്തിലാണ് തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജിൽ മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളൂർക്കും സന്ദർശിക്കുക